ശബരിമലയിലെ അടുത്ത മണ്ഡല മഹരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള മാളികപ്പുറം മേൽശാന്തി നിയമനത്തിനുള്ള അന്തിമ പട്ടികയിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് ആരോപണം. പട്ടികയിൽ മോഷണം സ്വഭാവദൂഷ്യമുള്ള ആളുകളുമുണ്ടെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കാണിക്കപ്പണം മോഷ്ടിച്ചെന്നും ഭക്തയോട് അപമര്യാദയായി പെരുമാറിയെന്നും ആരോപണം നേരിട്ടയാളാണ് നറുക്കെടുപ്പ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ശബരിമലയിലേക്കും മാളികപ്പുറത്തേക്കും ഒരു വർഷത്തേക്കുള്ള ശാന്തിമാരെ ഈ മാസം 17 സന്നിധാനത്ത് നറുക്കെടുക്കും. ഇതിനായി 9 പേർ വീതമുള്ള പട്ടികയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയത്. മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നതിനിടെ കാണിക്കപ്പണം മോഷ്ടിച്ചെന്ന ആരോപണം നേരിടുന്നയാളാണ് അതിലെ ഒരാൾ. കാണിക്ക വഞ്ചിയിൽ നിന്നും പണം അപഹരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും അടക്കം ഉൾപ്പെടുത്തി നൽകിയ പരാതിയിൽ പോലും ദേവസ്വം ബോർഡ് ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല. എന്നാൽ ഈ പരാതി വന്നപ്പോൾ സഹപ്രവർത്തകരിൽ ചിലർ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് വാദിച്ച് ഇയാൾ അതിൽ നിന്ന് തലയൂരി. ഓണാട്ടുകരയിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഭക്തയോട് അപമര്യാദയായി പെരുമാറിയെന്നുള്ള ആരോപണമുയർന്നത്. തുടർന്ന് ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തി നിശ്ചിത കാലാവധി തികയ്ക്കുന്നതിന് മുൻപ് സ്ഥലമാറ്റം വാങ്ങി തടിയൂരുകയായിരുന്നു. മേൽശാന്തി നറുക്കെടുപ്പ് പട്ടിക തയ്യാറാക്കുന്നതിൽ ബോർഡിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ ദേവസ്വം വിജിലൻസിനെ നോക്കുകുത്തിയാക്കിയെന്നും ആക്ഷേപമുണ്ട്. ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമന പട്ടികയിലുള്ള പലർക്കും പ്രമുഖ ക്ഷേത്രങ്ങളിൽ 10 വർഷം ശാന്തിയായിരുന്ന പരിചയമില്ലെന്നും ആരോപണമുണ്ട്.